നമസ്കാരം ഹലാലിന്റെ പേരും പറഞ്ഞ് മറ്റൊരു ഹലാക്കുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി എം പി ഗിരിരാജ് സിംഗ് ഹിന്ദുക്കൾ ഹലാൽ മാംസം ഉപേക്ഷിക്കണം ജഡ്ക മാത്രം കഴിക്കണം എന്നാണ് ബി ജെ പി നേതാവും കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയുമായ ഗിരിരാജ് സിംഗിന്റെ പുതിയ ആവശ്യം ഹിന്ദുക്കൾ ഹലാൽ മാംസം കഴിക്കുന്നത് ഉപേക്ഷിച്ച് ഒറ്റ വെട്ടിന് അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ മാംസം മാത്രം കഴിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത് തൻ്റെ മണ്ഡലമായ ബഗുസരായിൽ നടത്തിയ പാർട്ടി സമ്മേളനത്തിലാണ് ഗിരിരാജ് സിംഗ് ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് ഇനി മുതൽ തങ്ങളുടെ ധർമ്മം ഹലാൽ മാംസം ഒഴിവാക്കുന്നതിലൂടെ പാലിക്കണമെന്ന് ഗിരിരാജ് തൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തു ഹലാൽ മാംസം കഴിക്കുന്ന മുസ്ലിംകളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ ഗിരിരാജ് അതേസമയം ഹിന്ദുക്കൾ അവരുടെ സ്വന്തം മതപാരമ്പര്യങ്ങളോട് സമാനമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു ജഡ്കയാണ് ഹൈന്ദവ കശാപ്പുരീതി ഹിന്ദുക്കൾ ബലി നൽകുമ്പോൾ ഒറ്റ വെട്ടിനാണ് അത് ചെയ്തു പോന്നത് അതുകൊണ്ട് ഹലാൽ മാംസം കഴിച്ച് അവർ സ്വയം ദുഷിക്കാൻ പാടില്ല അതുകൊണ്ട് അവരെപ്പോഴും ജഡ്കയിൽ ഉറച്ചു നിൽക്കണം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അറവുശാലകളും ജഡ്കാം മാംസം മാത്രം വിൽക്കുന്ന കടകളും സ്ഥാപിക്കുന്ന പുതിയ ബിസിനസ് മോഡലിന്റെ ആവശ്യകതയും കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞു യോഗിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഹലാൽ എന്ന ലേബൽ ചെയ്തിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കണമെന്ന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കത്തയച്ച കാര്യവും ഗിരിരാജ് തന്റെ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഉത്തർപ്രദേശ് സർക്കാർ ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ നിയമവിരുദ്ധമായ വിതരണത്തിനെതിരെ നിർണായക നടപടി സ്വീകരിക്കുകയും ഹലാലോട് കൂടിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം സംഭരണം വിതരണം വിൽപ്പന എന്നിവ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്ത കാര്യം ശരിവച്ചുകൊണ്ടാണ് ഗിരിരാജ് തൻ്റെ പ്രസംഗം അതേസമയം കൂടുതൽ വെജിറ്റേറിയനായ ധനമന്ത്രി നിർമ്മല പ്രസ്താവനയാണ് അവരും നീക്കത്തെ ുംയായീകരിച്ചു ഫുഡ് സർട്ടിഫിക്കേഷൻ സർക്കാർ ഏജൻസികൾ മാത്രമേ ചെയ്യാവൂ സർക്കാർ ഇതര സംഘടനകളല്ല എന്നായിരുന്നു അക്കാര്യത്തിൽ അവരുടെ വിശദീകരണം യു പി സർക്കാരിന്റെ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ബി കുഴപ്പത്തിലായി ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതിന് ഭാരതീയ ജനതാ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണ് ഗവൺമെന്റ് എന്ന് ആരോപിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ മുനയൊടിക്കാൻ ഹലാൽ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച് ഉത്തരവിറക്കിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാനും നന്ദി പറയാനും ഗിരിരാജ സിംഗ് സമയം കണ്ടെത്തി ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് വോട്ട് തട്ടാൻ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഇറച്ചി കയറ്റുമതിക്കാർക്ക് കൂടുതൽ കച്ചവടമുണ്ടാക്കി കൊടുക്കാനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗുട്ടൻസ് സാധാരണക്കാർക്ക് പിടികിട്ടുക